വെല്ലൂർ മന. ഇതൊരു സംഭവം, കാസിനോ റിസോർട്ടിന് പറ്റിയ പ്രോപ്പർട്ടി. ഗിരീഷ, മന വാങ്ങാൻ വന്ന ആളല്ലേ ഗിരീശൻ? വെല്ലെങ്ങുന്നതിന്റെ കൂടെ തെക്കിണിയിലുണ്ട്, ഞാൻ വിളിക്കാം, അങ്ങ് അകത്തേക്ക് വന്നോളൂ. എന്നെ കൊല്ലല്ലേ സാറേ, ഞാനെല്ലാം പറയാം. അല്ല, ഞാൻ ഇന്നലെ വന്ന മനയല്ലേ ഗിരീഷ? ഗിരീഷ, എടപ്പാൾ ഗിരീഷ. എന്റെ കുഞ്ഞുണ്ണി വന്നില്ലേ ഇനി? എന്റെ ദേവി, ഇന്നലെ രാത്രി മുതലാണോ കാണാനില്ല? എന്റെ കുഞ്ഞുണ്ണി എങ്ങടാ പോയേ? അറിയില്ല, ആരോടും പറഞ്ഞില്ലേ? എനിക്കറിയില്ല എടത്തി, എന്നോട് പറഞ്ഞിട്ടല്ലോ അവന്റെ പോക്കും വരും. ദീപാവളി കുളിച്ച് നടക്കട്ടെ, അനുഭവിക്കും. ഈശ്വര, ഈ തുമ്പപ്പ് നിറമുള്ള പാര അടുത്തിരുന്ന് എന്തൊക്കെയോ ഓതി കൊടുത്തിരിക്കണാവോ. അതേ, കുഞ്ഞുണ്ണിയുടെ എവിടേക്കാ പോയെന്ന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ആത്യമ്മ വിഷമിക്കണ്ടേട്ടോ, കുഞ്ഞുണ്ണേട്ടനെ വല്ല വീടോ പറമ്പോ തടഞ്ഞിട്ടുണ്ടാവും, അത് നോക്കാൻ വേണ്ടി പോയതാ. വേണ്ട തുളസി, നിന്റെ ചക്കര പുരട്ടി മധുരഭാഷണം കേൾക്കണ്ട. ഇപ്പൊ ഒന്ന് നോക്ക് പാറു, അവന്റെ ഫോൺ ഇപ്പോഴും എടുക്കണില്ലേന്ന്. ഒരക്ഷരം മിണ്ടണില്ല, അത് ഇപ്പോഴും ചത്തു കിടക്കുക. റായ്, ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ നീ ഉത്തരം പറഞ്ഞാ മതി. ഓഫീസിൽ നിന്ന് കുഞ്ഞുണ്ണി നേരെ എങ്ങടാ പോയത് നിനക്കറിയാം? സത്യം പറയ നീ. പിഷാരടി, ഓഫീസിലുള്ള എ പി എനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അവന്റെ സെക്രട്ടറിയോട് ചോദിച്ചു നോക്കൂ, ആള് മുമ്പിൽ നിക്കണുണ്ടല്ലോ. സെക്രട്ടറിയോ? അതാരാ? ദാ നിക്കണു അവന്റെ കയ്യേണി. ചോദിക്കേണ്ട പോലെ ഇവളോട് അങ്ങോട്ട് ചോദിക്കാത്താൻ, തന്റെ മോളല്ലേ. അച്ഛാ, എനിക്കറിയില്ല. അറിയാം, മര്യാദക്ക് നീ സത്യം പറയോ. കുഞ്ഞുണ്ണി എവിടേക്കാ പോയത്? കിഞ്ഞടിക്കണ്ട് നേര് പറഞ്ഞു. നീ പറഞ്ഞി ഉണ്ണിയോടെ കുഞ്ഞുണ്ണിട്ട് ചെമ്പ്രയിലേക്കാ പോയത്. ചോദിച്ചോ എന്റെ ഭഗവതി. എടോ വിഷഹാരി, ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചോണ്ട് വരുന്ന കാണണ്ടല്ല. വേണം, ചൂണ്ട ആരാ മോൻ? കൊല്ലക്കുറുപ്പല്ലേ? കൊത്താൻ പറഞ്ഞ കൊന്നിട്ട് വരുന്നല്ലേ അവൻ. ആരാ വരുന്നത്? പത്തിപൊന്തി വെമ്പാലെ പോലെ ആണല്ലോ അവന്റെ വരവ്. പറടാ, ആരാ നിന്നെ അയച്ചത്? ആളെ കാണിച്ചതാടാ. എടാ ചൂണ്ടേ, എന്താ സംഭവിച്ചത്? നീയല്ലേ ഇന്നലെ ചേലക്കൃ ഷാപ്പിൽ നിന്ന് പൊക്കിയത്? അല്ല. അതെ, അത് പിന്നെ കള്ളോടിച്ച് പിറ്റായപ്പോ സാറിന് കാർ ഓടിക്കാൻ പറ്റാണ്ടായപ്പോ ഷാപ്പുകാരനെ വിളിച്ചത്. കള്ളം വിളിച്ചതല്ല, നീ സ്വയം ഏറ്റെടുത്തതാ.
നീ ഷാപ്പിൽ ഉണ്ടായിരുന്നു, നീ എന്നെ വഴി തെളിയിന്നിട്ട് ഇവിടെ പോങ്ങി. പറടാ, നീ ഏത് ബ്രോക്കറുടെ ഏജന്റാ? വാങ്ങാൻ ചാടി പുറപ്പെട്ടപ്പോ ഈ നാടിന്റെ ചരിത്രം ഒന്നും പഠിച്ചില്ലല്ലേ? പഠിപ്പിച്ചു തരാൻ നിങ്ങളാണോ ഇവിടുത്തെ ചരിത്രകാരൻ? എട്ടിട്ട് പതിനാറ് എടുക്കല്ലേ മൂപ്പിന്നെ? കച്ചവടം മുടക്കാൻ വരുന്നവനേക്ക് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കുഞ്ഞുണ്ണിക്ക് നന്നായിട്ട്. ആര് സാറിനോട് കലമ്പാ നിക്കണ്ട, ആറാം നമ്പർ ആറാട്ട് കൊമ്പനായി സാറ്. മന സാറ് തന്നെ വാങ്ങും, ചില്ലറ വല്ലതും വേണമെങ്കിൽ സാറ് നമുക്ക് തരും. ഒന്ന് മാറി ജോസിന, സാറ് വെളുപ്പിന് മുതൽ അന്വേഷിച്ച് നടക്കുക. ഞങ്ങള് ചേലക്കര ഷാപ്പിൽ കാറ് കിടക്കുന്ന കണ്ടു, അവരെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ആ ബ്രോക്കർ എടപ്പാൾ ഗിരീശന് നിനക്ക് എങ്ങനെയാ പരിചയം പറഞ്ഞത്? സാർ അത് എനിക്ക് പരിചയമൊന്നുമില്ല, അത് അയാള് നേരിട്ട് ഓഫീസിൽ വന്ന് പരിചയപ്പെട്ടാ. നീ എന്റെ ഒരുപാട് മേടിച്ചതല്ലേ, ഇത്തിരി എണ്ണ മേടിച്ചത് നല്ലോണം പുഴുങ്ങി കുളിക്കും. സാർ നല്ല മനയാണോ, കണ്ടിട്ട് എന്തായി? ഈ ഭൂമിയിൽ എന്നെ മോഹിപ്പിച്ചതൊക്കെ മോഹ വില കൊടുത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഈ മനയും വാങ്ങും. എവിടെയാണ് നമുക്ക് പഠിച്ചത്? ഇന്നൊരു സുദിനമാവുന്ന ഞാൻ വിചാരിച്ചത്, അച്ഛനെ പോലെ എനിക്കും കൊതിയുണ്ട് അവന്റെ ശവം കാണാൻ. അവനെ ഞാൻ ആട്ടിത്തെളിച്ച് കൂട്ടിക്കയറ്റി തന്നില്ലേ, അവിടെയിട്ട് വെട്ടിക്കൊല്ലാൻ അച്ഛനൊരു മകനില്ലാതെ പോയല്ലോ. ആരാണാവോ ചെമ്പറ വന്നു കേറിട്ട് അവനെ തല്ലിക്കൊല്ലാതെ പറഞ്ഞുവിട്ടില്ലേ? ചുണയില്ലാത്ത ആ വികരൻ ഏനാണോ? നിന്റെ പുരുഷനൊരു വിഡ്ഢി പൊങ്ങയാണ്, മാംസപിണ്ടം. അവനെ കിട്ടാൻ ഓരോ ദിവസവും ഓരോ യുഗം പോലെ തള്ളി നീക്കിയവനാണ് ഞാൻ. എന്നിട്ടിപ്പ കൈ വന്നു കേറിയപ്പോ ദാ നിൽക്കുന്ന ഒരു പൊണ്ണത്തടിയൻ, എന്തിനു കൊള്ളാം. അവന് കളരി അറിയാവുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലായിരുന്നു. ലക്ഷണം കണ്ടിട്ട് ആയുസ് മാത്രമല്ല കുറച്ച് ഭാഗ്യവും മണ്ടയിലുള്ളവനവൻ, അതുകൊണ്ട് ആ കന്യാംഗം തന്നെ അലസിപ്പോയത്. പാവം ആ ഡ്രൈവർ കുട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു. അച്ഛ കുഞ്ഞുണ്ണി കടവ് കടന്നു വരുമ്പോ ഞങ്ങൾ അവിടെ ആയുധമായിട്ട് കാത്തു നിപ്പണ്ടായിരുന്നു അല്ലേ വാസു? വാള് പിടിച്ച് കാവൽ നിപ്പുണ്ടായിരുന്നു. അച്ഛ പെട്ടെന്ന് ആരോ ഞങ്ങളുടെ പിന്നി നിക്കുന്നതായിട്ടൊരു തോന്നല്, തോന്നലല്ല സത്യവാ. പിന്നെ പാലപ്പൂവിന്റെ മണവും വടക്കിലിക്കും. സാവിത്രി യക്ഷി വിളയാട്ടമുള്ള സ്ഥലമല്ലേ തിരുമേനി, അതും വെള്ളിയാഴ്ച. അതെ, അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി. നേരം വെളുത്തിട്ട് ഇയാള് കുറെ കൊലത്തി. നിനക്കൊക്കെ ഇവിടെ ധർമ്മപ്പുല്ല് തിന്ന് മാംസം വരുപ്പിച്ച് നിക്കാനറിയൂ, പടവട്ടം വേറെ ആളെ വരുത്തണം. അവിടെ നിക്ക. ഇന്നലെ രാത്രി മുഴുവൻ ഏത് ദിക്കിലായിരുന്നു എന്റെ പൊന്നുമോൻ? ഞാൻ ഇന്നലെ കുറച്ച് റേഞ്ച് ഔട്ട് ആയി പോയമ്മേ. കുടിച്ച് ബോധം കെട്ട് കിടക്കായിരുന്നു എന്ന് എനിക്കറിയാടാ. നിന്റെ തല കണ്ട അന്നു മുതൽ എനിക്ക് ആദ്യയെ വിധിച്ചിട്ടുള്ളൂ സുഹൃതക്ഷയം, അല്ലാണ്ടെന്താ? ഇതെന്ത് മറിമായ, ഇത് ഇങ്ങോട്ടാ മാഞ്ഞത്? അടിച്ചു നൽകി മരമാക്രി, നീ എന്നെ മിമിക്രി കാണിച്ച് പേടിപ്പിക്കുന്നു. ഒറ്റ തൊഴിൽ വെച്ചെന്നുണ്ടല്ലോ. എവിടെയാ അമ്മയൻ പാർട്ടി? രാവിലെ കുട്ടിയുടെ കണ്ട് പരാതി പറയാൻ പോയാ?
നന്നായി, നിവേദനം സമർപ്പിച്ചിട്ട് വരട്ടെ. ഒരു ലോഡ് ഉപദേശം ഒരു കൂടെ നെയ്യും കൊടുത്ത് വിടും വലിയ ശാന്തി. ഇപ്പൊ അതൊക്കെ എപ്പോഴേ എത്തി? കുട്ടേട്ടൻ പറഞ്ഞു വിട്ട് രണ്ട് കേശാന്തിമാരും വന്നിട്ടുണ്ട്. ദേ കേക്കണില്ലേ, വടക്കേക്കാവിലും മണിയും മന്ത്രവും. ഓ, ബ്ലാക്ക് മാജിക്. എന്താ? ഇവിടെ ഇപ്പൊ നമ്മുടെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതെ, അതിനിപ്പോ എന്താ വേണ്ടേ? ഉണ്ണിയേട്ടാ, വേണ്ട കേട്ടോ. ശാരസ്യാര് സമയം കളയാണ്ട് മുകളിലോട്ട് വരിക. ഇപ്പോഴോ? ഇപ്പോഴെന്താ കുഴപ്പം? സമയവും കാലവും ഞാൻ തീരുമാനിക്കും, അനുസരിച്ചാ മതി. ഇതൊക്കെ ആഗ്രഹം തോന്നുമ്പോഴല്ലേ നടക്കൂ. കെട്ടി കാളകുടം. ഇന്ന് സേവ നാടൻ വേണോ സായിപ്പ് വേണോ? സായിപ്പ് മതി. എന്റെ ഉത്രാളി കാവിലമ്മേ എന്നോട് ഒരു ദേഷ്യം തോന്നരുതേ, എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞാ തിരിച്ചു പറയാ മണി ഇവിടുത്തെ ആരാ? ഇല്ലത്തെ ഉപ്പും ചോറും തിന്നണ ഒരു ജന്മം. അതുകൊണ്ട് കെട്ടി ചുമന്ന് കൊടുക്കു തന്നെ. അയ്യോ, തമ്പുരാന് തൊട്ടുകൂട്ടാണില്ല, മീൻ അവിടെ പോയി. നെല്ലിന്റെ ചൂടുകൊണ്ട് ചാടി ഇറങ്ങിപ്പോയോ മത്സ്യം? ഓ ദൈവമേ, കിട്ടി നിറ പറ. ചെമ്മീൻ അച്ചാർ കടലിൽ നിന്ന് കിട്ടിയ അമൃത കൊമ്പല്ലേ, പത്തായത്തി പൂഴ്ത്തി വെക്കാൻ. എന്താ ദുർമേധസിന്റെ ഒരു ഒച്ച? പട്ടാമ്പാള് പോലും തോറ്റുപോകും. ഭഗവാനെ, വാങ്ങിയ പടവും ശംഖം സചക്രം സഗതം സപത്മം ശംഖം സഖഡ്ഖം സശതം സവേടം ശംഖം സചക്രം സഗതം സപത്മം ശാർഖം സ